നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു രസമാണ്. നാരങ്ങ നീര് ചേർത്ത് തയ്യാറാക്കിയ രസം. വളരെ കുറച്ച് ചേരുവകൾ ചേർത്ത് രുചികരമായി തയ്യാറാക്കാൻ പറ്റിയ ഈ രസത്തിന് എന്തൊക്കെയാണ് ചേരുവകൾ വേണ്ടതെന്ന് നോക്കാം. ഞാനിന്നിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 കൈപ്പിടിയോളം മല്ലിയില, പിന്നെ നമുക്കിതിലേക്ക് ചതച്ചെടുക്കേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. വെളുത്തുള്ളി 10-15 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടീസ്പൂൺ കുരുമുളക്, 4 പച്ചമുളക്. ഇത്രയും നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഞാനിതിന് അമ്മിയിൽ വെച്ചൊന്ന് ചതച്ചെടുക്കുകയാണ്. വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും പച്ചമുളകും ഒത്തിരി അങ്ങ് അരയണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. ഞാനിന്നിവിടെ ഒന്ന് ചട്ടിയിലാണ് തയ്യാറാക്കുന്നത് ഈ രസം. ചട്ടി വെച്ച് കൊടുത്ത് ഒന്ന് ചൂടായ മുമ്പേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ചില്ലേ, അതൊന്ന് ചേർത്ത് ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി മാത്രം, ഒത്തിരി അങ്ങ് വഴറ്റേണ്ട. ഇപ്പോൾ 1-2 മിനിറ്റോളം ആയി കഴിഞ്ഞു. ഇനി ഞാനിതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഞാനൊരു 3 കപ്പോളം വെള്ളം ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ എടുത്തു വച്ചിരുന്ന ആ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതും ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്ത ശേഷം നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് വെട്ടിത്തിളപ്പിക്കണം. ഞാനൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് ആദ്യം. 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതാ നല്ലവണ്ണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റോളം ഒന്ന് നമുക്ക് വെട്ടിത്തിളക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ സ്വാദ വെള്ളത്തിലൊന്ന് പിടിച്ചു കിട്ടത്തുള്ളൂ. ഇവിടെ 1-5 മിനിറ്റോളം ആയി കഴിഞ്ഞു. ഞാനിനി ഇതിലേക്ക് എടുത്തു വച്ചിരുന്ന മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. മതി, ഇത്രയും തന്നെ മതിയാവും. 1-5 മിനിറ്റ് നേരത്തെ കാര്യമേ ഉള്ളൂ. ഇനി ഞാനിതിലേക്ക് അവസാനമായിട്ട് നമ്മൾ എടുത്തു വച്ചിരുന്ന കായപ്പൊടി, ഞാൻ 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട്. കായപ്പൊടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക. ഇനി നമുക്ക് അല്പം കടുക് വറുത്ത് കൂടെ ചേർക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേക്കും കടുകും ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് 2 കഷ്ണം ചെറിയ ഉള്ളി ഒന്ന് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി വറുത്ത് ചേർക്കുമ്പോഴേക്കും ഒരു പ്രത്യേക മണമാണ് രസത്തിന്, ആ ഉള്ളിയുടെ ഒരു രുചിയും കിട്ടും. ഒന്ന് ചുവക്ക ഒന്ന് വറുത്തെടുക്കുക. 2 വറ്റൽമുളക്, അല്പം കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം 1-2 മിനിറ്റ്. ഇനിയിപ്പോൾ ഇത് തുറന്ന് നോക്കി ഇതിലേക്ക് നമുക്ക് അവസാനമായി ചേർക്കേണ്ട നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. പുളിക്ക് പകരം നമ്മൾ ചേർക്കുന്നതാണ്. നാരങ്ങ നീര് ചേർത്ത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒരു കയ്പ്പിറങ്ങും. അതുകൊണ്ട് ഒന്ന് വാങ്ങി വെച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് രുചികരമായി തയ്യാറാക്കിയ നമ്മുടെ നാരങ്ങ രസം ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോഴേ വളരെ പെട്ടെന്നൊരു രസം തയ്യാറാക്കണമെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. കുറച്ച് സമയവും മതി, കുറച്ച് സാധനങ്ങളും മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഈ രസം ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണാം.